ശ്രോതാക്കന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാൻ എല്ലാവർക്കും കേരളപ്പിറവി ദിനം ആശംസിക്കുന്നു. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം രൂപപ്പെട്ടിട്ട് 64 വർഷം തികയുന്നു. 1956 നവംബർ 1 ഐക്യ കേരളം രൂപപ്പെടുന്നത്. കേരവൃക്ഷങ്ങളാൽ സമ്പന്നമായ നാട് എന്ന അർത്ഥത്തിലാണ് കേരളം എന്ന പേര് വന്നത്. 14 ജില്ലകളുള്ള കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും കാലാവസ്ഥയുമാണ് അതിനെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പ്രശസ്തി നേടിക്കൊട്ടത്. പ്രകൃതി ഭംഗി മാത്രമല്ല, കേരളത്തനിമ വിളിച്ചോതുന്ന കഥകളി, ഓട്ടം തുള്ളൽ മുതലായ കലാരൂപങ്ങളും കേരളത്തിന്റെ മഹത്വം ഉയർത്തുന്നു. കഥകളിക്കും കൂടിയാട്ടത്തിനും യുനെസ്കോയുടെ പോലും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ അഭിമാനത്തെ ഉയർത്തുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. ഉണങ്ങിക്കരിഞ്ഞ നെൽപ്പാടങ്ങളും പരസ്പരം വെട്ടിമരിക്കുന്ന മനുഷ്യത്വം മരവിച്ചു പോയ കുറെ അധികം ആളുകളും ചേർന്ന് കേരളത്തിന്റെ പ്രശസ്തി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ലഹരിയുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന യുവജനതയെ അതിൽ നിന്ന് മോചിപ്പിച്ചാൽ മാത്രമേ കേരളത്തിന്റെ നന്മയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കൂ. അതിനായി നമ്മൾ ഓരോരുത്തരും ഈ കേരളപ്പിറവി ദിനത്തിൽ കൈകോർക്കണം. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ദരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ എന്ന മഹാകവി വള്ളത്തോളിന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.